പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഉണ്ട്. അതോടൊപ്പം റോബർട്ട് വദ്രെ ആദ്യഘട്ടത്തിൽ ഈ ഒരു സീറ്റിന് അവകാശവാദം ഉന്നയിച്ച റോബർട്ട് വദ്രയെ അനുനയിപ്പിക്കാൻ കൂടി കഴിഞ്ഞു. അദ്ദേഹത്തെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ട് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വരാനും കഴിഞ്ഞിരിക്കുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ പോലും ചില സമയത്ത് വാർത്തകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ എല്ലാ തരത്തിലും ഒരു ആശ്വാസത്തിലേക്ക് എത്തുകയാണ് അല്ലെ ബിൻരാജ്? ഇപ്പോൾ ബിൻരാജ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കാകെ അഖിലേഷ് യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ചിത്രം ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു റായ്ബറേലി സീറ്റ് പരിഗണിക്കുമ്പോൾ തന്നെ 5-4 നിയമസഭാ മണ്ഡലങ്ങളും സമാജ്വാദി പാർട്ടിയുടെ ഒപ്പമാണ്. അപ്പോൾ അവരുടെ ഒരു പൂർണ്ണമായ പിന്തുണ രാഹുൽ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതവിടെ സംഭവിക്കുകയും ചെയ്യുമെന്നാണ് ഇന്ത്യ മുന്നണിയും പ്രതീക്ഷിക്കുന്നത് അല്ലേ? രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ്. ഇന്നലെ വരെ അനിശ്ചിതത്വം നീണ്ടു നിൽക്കുകയായിരുന്നു. നേരത്തെ മത്സരിച്ച അമേഠിയിൽ, നേരത്തെ പരാജയപ്പെട്ട അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങുമോ, അതോ തുടർച്ചയായി സോണിയാഗാന്ധി കൈവശം വെച്ചിരുന്ന റായ്ബറേലി മണ്ഡലം, ഇത്തവണ രാജസ്ഥാനിൽ നിന്നും സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ഒഴിവ് വന്ന സീറ്റിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി എന്നുള്ള ഓപ്ഷനായിരുന്നു ആദ്യം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. യു പിയിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും റായ്ബറേലിയിലെയും അമേഠിയിലെയും കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ അവരുടെ മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം മുതൽ തന്നെ ഫ്ലക്സുകളൊക്കെ വെച്ചിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഇന്ന് ഇത്തരത്തിലൊരു തീരുമാനം വരികയാണ്. അമേഠിയിലേക്കില്ല, റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണ്. ബിൻരാജ് ചേരുന്നു. ബിൻരാജ്, ഈ ഒരു മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത നേരത്തെ ഞാൻ പറയുമായിരുന്നു, 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 സമാജ്വാദി പാർട്ടിയുടെ കൂടെയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി തെളിയിക്കുന്നൊരു മത്സരം കൂടിയായി മാറുകയാണ്, അവരുടെ ഒരു ഒത്തൊരുമയ്ക്കുള്ളൊരു അവസരം കൂടിയായി മാറുകയാണ് അല്ലെ ഈ റായ്ബറേലി? അങ്ങനെ തന്നെയാണ് ഷിഹാസ്. അല്പം നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്ത് വരുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഷിഹ സൂചിപ്പിച്ച പോലെ തന്നെ റായ്ബറേലിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഒരു തട്ടകമാണ്. നമുക്കറിയാം 1952 മുതൽ ആ മണ്ഡലത്തിൽ ഗാന്ധി കുടുംബാംഗങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഫിറോസ് ഗാന്ധിയാണ് അവിടെ ആദ്യം മത്സരിക്കുന്നത്. 57 വരെ അദ്ദേഹം മത്സരിച്ചു. പിന്നീട് ഇന്ദിരാഗാന്ധി വരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു ചെറിയ ഇടവേള, ഒരു ഇടവേള ഉണ്ടാവുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം സോണിയാഗാന്ധി വരികയാണ്. സോണിയാഗാന്ധി നമുക്കറിയാം അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമാണ് സോണിയാഗാന്ധി റായ്ബറേലി മണ്ഡലം തെരഞ്ഞെടുത്തതും പിന്നീട് തുടർച്ചയായി അവിടെ നിന്ന് വിജയിച്ച് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭൂരിപക്ഷം മുൻ തവണത്തേക്കാൾ ഏതാണ്ട് 200,000 വോട്ടുകൾ കുറഞ്ഞിരുന്നു. അതായത് ഈ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവരുടെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ ഇന്ന്. പക്ഷെ രാജ്യത്താകെ ഒരു അനുകൂല അന്തരീക്ഷം ഇല്ല എന്നിട്ടും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞ ഒരേ ഒരു സീറ്റും റായ്ബറേലിയാണ്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ സീറ്റിൽ കോൺഗ്രസിനും ശക്തിയുണ്ട്. പക്ഷെ പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ സമാജ്വാദി പാർട്ടിക്കാണ് ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. ഷിഹ സൂചിപ്പിച്ച പോലെ തന്നെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടി വരുന്നു. അവിടെ ഒരു സീറ്റിൽ മാത്രമേ ആ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഈ സഖ്യത്തിന്റെ കൂടി ഒരു ആനുകൂല്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ആകെ ഒരു പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ വോട്ടുകൾ കൂടി കോൺഗ്രസിന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ രാഹുലിന്റെ വിജയം കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ സമാനമായ രീതിയിൽ ഒരു ആക്ഷേപം കൊണ്ടുവരുന്നതും. പ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഭയം തോടിയിരിക്കുന്നു റായ്ബറേലിയിലേക്ക് എന്നുള്ള വിമർശനവും പരിഹാസവും ഒക്കെ തന്നെ വ്യാപകമായി ഉന്നയിക്കുന്നതും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അമേഠിയേക്കാൾ അവർ കൂടുതൽ സുരക്ഷിതമായി കാണുന്നത് റായ്ബറേലി തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി റായ്ബറേലി തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ കുടുംബത്തിനുള്ളിൽ ചില വാക്ക് തർക്കങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ തന്നെ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ ഈ വടക്കേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയില്ല എന്നുള്ള ഒരു അവകാശവാദം നിലനിർത്താനും അല്ലെങ്കിൽ ബി ജെ പിയുടെ അത്തരത്തിലുള്ള നറേറ്റീവ്സിനെ പൊളിക്കുന്നതിനും ഒരു പരിധിവരെ ഈ രാഹുലിന്റെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മുന്നേറ്റത്തിന്. നമുക്കറിയാം അഖിലേഷ് യാദവ് ഗനൌജിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അഖിലേഷ് യാദവിനൊപ്പം രാഹുൽ ഗാന്ധി കൂടി കടന്നു വരുന്നത് വലിയ ഒരു മുന്നേറ്റം, അവർ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സഖ്യം പറയുന്നത്. പക്ഷേ മുൻകാലത്തിൽ ഇത്തരത്തിലുണ്ടാക്കിയ സഖ്യം പരാജയപ്പെട്ടതൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തി പൊട്ടിയ പടം വീണ്ടും റിലീസ് ചെയ്യുന്നു തുടങ്ങി എന്നുള്ള വിമർശനവും പരിഹാസവും ഒക്കെയായി പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യമായി മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ റായ്ബറേലിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ നാമനിർദ്ദേശം രാജിനി ഇപ്പോൾ യു പിയിലെ ഈ ഒരു ഇലക്ഷൻ 17 ദിവസം മാത്രമാണ് ബാക്കി.
ഇപ്പോൾ അവിടെ നിലവിലെ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിൻരാജ് സൂചിപ്പിച്ച പോലെ തന്നെ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം 4.5 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷമായി കുറച്ചു കൊണ്ടു. അതായത് 2 ലക്ഷത്തിൻ്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ എത്തിക്കാൻ സാധിച്ചൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. 5 വർഷവും ആ ഒരു മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ എത്രത്തോളം ഒരു കഠിന പ്രയത്നം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തേണ്ടി വരും? വയനാട്ടിനെ പോലെ എപ്പോഴെങ്കിലും അന്ന് ഒരു പ്രചാരണം നടത്തി പോകാൻ റായ്ബറേലിയിൽ രാഹുലിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറെ നാൾ പ്രത്യേകിച്ച് ഈ അമേഠിയിലെ തോൽവിക്ക് ശേഷം ഉത്തർപ്രദേശിൽ രാഹുൽ കാര്യമായി പര്യടനത്തിന് വന്നിട്ടില്ല. അമേഠിയിൽ തന്നെയാണെങ്കിൽ ആ തോൽവിക്ക് ശേഷം അദ്ദേഹം 2 തവണയാണ് സന്ദർശിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഭാരത് ജോഡോ യാത്രയുമായി പോയ സാഹചര്യത്തിലാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധി എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അവിടേക്കുള്ള കടന്നുവരവിന് ഒരു വലിയ കാലദൈർഘ്യത്തിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വയനാട് നൽകുന്ന പോലെയുള്ള ഒരു പരിരക്ഷ റായ്ബറേലിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം പാർട്ടിയുടെ താരപ്രചാരകനാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് പല സംസ്ഥാനങ്ങളിലും പോകേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാരണ പരിപാടികൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ സമയം രാഹുൽ ഗാന്ധിക്ക് അവിടെ ചെലവഴിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ റോഡ് ഷോ പ്ലാൻ ചെയ്തിരുന്നില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു റോഡ് ഷോയ്ക്ക് ഒരു തീരുമാനമാവുകയും പിന്നീട് അത്തരത്തിലൊരു ശക്തി പ്രകടനത്തിനൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നതും. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ കൂടുതൽ സമയം രാഹുൽ ഗാന്ധിക്ക് പ്രചാരണം നടത്തേണ്ടി വരും എന്നുള്ളതാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ ഒക്കെ തന്നെ പ്രചാരണ പരിപാടികൾ ഇനി കൂടുതൽ അമേഠി റായ്ബറേലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഉള്ളത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് പോലെ എപ്പോഴെങ്കിലും ഒന്ന് സ്ഥല കാണിച്ച് മടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല റായ്ബറേലിയിലുള്ളത്. ഒരുപക്ഷെ റായ്ബറേലിയിൽ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബിൻരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.